പ്രിയമുള്ള സ്നേഹിത, ഇന്ന് സദൃശവാക്യങ്ങൾ 23 അധ്യായം 17-18 വാക്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കാം. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയുമായി നമ്മൾ നമ്മളെ തന്നെ താരതമ്യം ചെയ്യരുത്. നമുക്ക് ഒരു സ്വഭാവം ഉള്ളതാണ് എല്ലാവരും മറ്റൊരാളുമായി താരതമ്യം ചെയ്യുക. അപ്പോൾ അവർക്ക് അങ്ങനെയുണ്ട്, ഇവർക്ക് ഇങ്ങനെയുണ്ട്, നമുക്ക് അങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു രീതി. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, അത് അങ്ങനെ താരതമ്യം ചെയ്യുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ കൊണ്ടുവരും, നമ്മളെ മാനസിക വ്യഥയിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് ഈ വാക്യം പറയുന്നത്, നമ്മൾ നമ്മുടെ ജീവിതത്തെ പാപികളുമായി താരതമ്യം ചെയ്യരുത്. പാപികളോട് നമ്മൾ അസൂയപ്പെടരുത്. പകരം നമ്മൾ എപ്പോഴും ഭക്തിയുള്ളവരായിരിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക. ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് സംതൃപ്തി ഉണ്ടാകും. അത് മാത്രമല്ല, നമ്മൾ അതിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. എന്താണ് നമ്മുടെ പ്രത്യാശ? കർത്താവ് നമുക്ക് സകലവും നൽകിത്തരുമെന്ന്, അവൻ നമ്മളെ പരിപാലിക്കുമെന്ന്, പോറ്റി പുലർത്തുമെന്ന്, അവൻ നമുക്ക് നിത്യജീവൻ നൽകുമെന്ന്, അവൻ നമ്മളെ ഒരിക്കലും അനാഥരായി വിടുകയില്ലെന്ന്, ലോകത്തിന്റെ അവസാനത്തോളം നമ്മുടെ കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമെന്നുള്ള വാഗ്ദത്തങ്ങൾ, പ്രത്യാശ, അത് നമ്മളോടൊപ്പം എന്നും ഉണ്ടായിരിക്കും. നമ്മുടെ ആ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ താരതമ്യം ചെയ്യരുത്, അവരോട് അസൂയ തോന്നരുത്. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം, അവനെ സ്നേഹിക്കാം. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന മാനസിക വിഷാദത്തിൽ നിന്ന് മാറി ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. അതിനെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗപിതാവേയും, ഞങ്ങൾ മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യാതെ അങ്ങയിൽ ആശ്രയിച്ച് അങ്ങയുടെ പ്രത്യാശയിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ തന്നെ സ്വയം സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. ആമേൻ, ആമേൻ. ഈ വീഡിയോകൾ നിങ്ങൾ കാണുക, പങ്കുവെക്കുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്രേക്ക് ത്രൂ ടുഡേ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് പാസ്റ്റർ ബിനോയ് ജേക്കബ്.